ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പറയുമ്പോഴത്തേനും നമ്മുടെ 160 സെഗ്മെൻറ്റിൽ വരുന്ന രണ്ട് കിടിലം ബൈക്കുകളുടെ കമ്പാരിസൺ റിവ്യൂ ആയിട്ടാണ്. അപ്പം റീസെൻ്റ്ലി നമുക്കറിയാം ബജാജിൻ്റെ ഒരു പുതിയ മോട്ടോർ സൈക്കിളായ N160 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും ഷോറൂമിൽ നിന്ന് എത്തിയിട്ടില്ല, ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവരിപ്പം ഉടനെ തന്നെ എല്ലാ ഷോറൂമുകളിലും എത്തും. ഇപ്പം 160 സെഗ്മെൻറ്റിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ഇപ്പോൾ കാണാൻ കഴിയും. അപ്പം 160 സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മോട്ടോർ സൈക്കിളായിട്ടാണ് ഇന്ന് N160 കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ RTR 160 4V ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കേസ് വീഡിയോയിൽ പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനലിലെടുത്ത് നോക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടെ നേരെ വിളിക്കുക. അപ്പം കേസ് എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ വെക്കുന്നൊരു ലൈക്ക് ടാർജറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 300-400 ആ റേഞ്ചാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ആ ഒരു ലൈക്ക് ടാർജറ്റും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വിടുക. അപ്പം കേസ് ഈ രണ്ട് വണ്ടി എടുത്ത് നോക്കുമ്പോഴത്തേനും ഈ രണ്ട് വണ്ടിയിൽ നമ്മൾ ആദ്യം തന്നെ കമ്പയർ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് വണ്ടിയുടെ എൻജിനാണ്. N160 വന്നിട്ട് 164.82 cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് ആയിട്ടുള്ളൊരു 2-valve എഞ്ചിനാണ് വരുന്നത്. RTR 164V എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 159.7 cc 4-stroke സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്, വിത്ത് 4-valve എഞ്ചിനാണ് വരുന്നത്. അപ്പം രണ്ടിൻ്റെയും ആ ഒരു വാൽവ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. N160 വന്നിട്ട് 2-valve എഞ്ചിനാണ്, 164V വന്നിട്ട് നമുക്കൊരു 4-valve ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പം അതിൻ്റെതായ ചെറിയ രീതിയിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫോമൻസിൻ്റെ ഭാഗത്തു നിന്ന് RTR 160 കുറച്ച് കൂടുതൽ കിട്ടുന്നതായിരിക്കും. രണ്ട് വണ്ടിയുടെ പവർ ഫിഗേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് N160 വന്നിട്ട് 16 PS പവറാണ് നമുക്ക് 8750 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 14.665 NM ടോർക്കാണ് 6750 RPM N160 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയത്ത് RTR 160 ഭാഗത്തോട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17.63 PS പവറാണ് 9250 RPM ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 14.73 NM ടോർക്കാണ് 7250 RPM RTR 160 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു പവർ ഫിഗേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും RTR 160 നല്ല ഒരു 0.something അല്ലെന്നുണ്ടെങ്കിൽ 1 BHP ഒക്കെ പവർ കൂടുതലുള്ളത്. എന്നാൽ നമുക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇനിഷ്യൽ, അതായത് ഏറ്റവും RPM കുറവ് RPMൽ കൂടുതൽ പവർ തരുന്നത് നമ്മുടെ N160. അതായത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 16 PS എന്ന് പറയുന്ന പവർ നമുക്ക് 8750 RPM കിട്ടുന്നത്. 17.63 PS എന്ന് പറയുന്ന പവർ RTR 160 കിട്ടുന്നത് 9250 RPM. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഫുള്ള് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിഡ് റേഞ്ച്, ഒരു ഇനീഷ്യൽ ടു മിഡിൽ നമുക്ക് നല്ലപോലെ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ N160 ആയിരിക്കും. ടോപ്പ് എൻഡിൽ എന്തായാലും നമുക്ക് RTR 160 നല്ലൊരു പെർഫോമൻസ് തന്നെ തരുന്നതായിരിക്കും. ബജാജ് തന്നെ നമുക്ക് ഓഫർ ചെയ്യുന്നത് ഒരു മിഡ് റേഞ്ചിൽ അത്യാവശ്യം 160 സെഗ്മെൻറ്റിൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു മെഷീനായിരിക്കും N160 എന്നുള്ളതാണ്. അടുത്ത ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തോട്ടൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് N160 വന്നിട്ട് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കമ്പനി കൊടുക്കുന്നുണ്ട്. മീറ്റർ കൺസോളായിരുന്നാലും കുറച്ചധികം നല്ല ഫീച്ചേഴ്സ് മീറ്റർ കൺസോളിലും കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവർ, ക്ലച്ച് ലിവർ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി നമ്മുടെ RTR 160 4V ആണ്. N160 വന്നിട്ട് അധികം അങ്ങനെ എടുത്ത് പറയേണ്ടതൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കമ്പനി കൊടുക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഒരു 160 സെഗ്മെൻറ്റിൽ വണ്ടിയിൽ കിട്ടുന്നതിൻ്റെ ഒരു 160 സെഗ്മെൻറ്റ് വണ്ടിയിൽ നമുക്ക് കൊടുക്കാനുള്ള അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് N160 വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് രണ്ട് വണ്ടിയുടെ സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വന്നിട്ട് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കും തന്നെയാണ് വരുന്നത്. അപ്പം സസ്പെൻഷൻ സെറ്റപ്പ് രണ്ട് വണ്ടിയിൽ സെയിം തന്നെയാണ്. അടുത്ത ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയിൽ ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ N160 വന്നിട്ട് സിംഗിൾ ചാനൽ ABS വേരിയൻറ്റും ഡ്യുവൽ ചാനൽ ABS വേരിയൻറ്റും വരുന്നുണ്ട്. നമ്മുടെ RTR 160 ഭാഗത്താണെന്നുണ്ടെങ്കിൽ സിംഗിൾ ചാനൽ ABS വേരിയൻറ്റ് മാത്രം തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് എടുത്തു നോക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ N160 വന്നിട്ട് സെഗ്മെൻറ്റിൽ തന്നെ ഡ്യുവൽ ചാനൽ ABSയോടുകൂടി ഇറങ്ങുന്ന ഫസ്റ്റ് ബൈക്കായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത നമുക്ക് ടയർസിൻ്റെ ഭാഗത്തോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ N160 വന്നിട്ട് 100x18 ഫ്രണ്ട് ടയറും 130x17 റെയർ ടയറുമാണ് വരുന്നത്. RTR 160 വന്നിട്ട് 90x90 ഫ്രണ്ട് ടയറും 110x80 റെയർ ടയറുമാണ് വരുന്നത്. പിന്നെ അവരുടെ ടോപ്പ് മോഡലിന് വന്നിട്ട് റെയർ ടയർ 130x70 ഒരു റെയർ ടയർ ടോപ്പ് മോഡലിന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും ടയർ സൈസിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു ടയർ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് N160 അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ടയർസും കാര്യങ്ങളൊക്കെ N160 വരുന്നത്. അടുത്ത നമുക്ക് രണ്ട് വണ്ടിയുടെ ഡയമെൻഷൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേനും 795 mm ആണ് സീറ്റ് ഹൈറ്റ് N160 വരുന്നത്.
അതേ സമയത്ത് ആർ ടി ആർ 160 വന്നിട്ട് 800 mm ഹൈ സീറ്റ് ആയിട്ടാണ് വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ N160 വന്നിട്ട് 765 mm ഗ്രൗണ്ട് ക്ലിയറൻസാണ് വരുന്നത്. ആർ ടി ആർ 160 വന്നിട്ട് 780 mm ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റിൻ്റെ മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് N160 വന്നിട്ട് 14 liter ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയൊക്കെയാണ് വരുന്നത്. ആർ ടി ആർ 160 വന്നിട്ട് 12 liter ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. അപ്പം നമുക്ക് ഒരു ഫുൾ ടാങ്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ കിലോമീറ്റർ ഓടുന്ന നമുക്ക് N160 ആയിട്ട് കാണാൻ കഴിയും. വെയിറ്റിൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും N160 സിംഗിൾ ചാനൽ ABS വേരിയൻറ്റ് വരുന്നത് ഏകദേശം 152 kg വെയിറ്റാണ്. 154 kg വെയിറ്റാണ് ഡ്യുവൽ ചാനൽ ABS വേരിയൻറ്റിന് വരുന്നത്. ആർ ടി ആർ 160 വന്നിട്ട് 145 kg വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തത് മൈലേജിൻ്റെ കാര്യത്തിലോട്ട് എടുത്ത് നോക്കുമ്പോഴായിരുന്നാലും N160 കുറച്ചുകൂടെ മൈലേജും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നത്. കാരണം അതൊരു 2-valve എഞ്ചിനാണ്. നമുക്ക് ആർ ടി ആർ 204B വന്നിട്ടൊരു 4-valve എഞ്ചിനായിട്ടാണ് വരുന്നത്. അപ്പം ചെറുതായിട്ടുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മൈലേജിൻ്റെ ഭാഗത്ത് N160 ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. ഒരു 45-50 റേഞ്ചിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ നമ്മൾ N160 എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അതേസമയത്ത് ആർ ടി ആർ 160 നമുക്കൊരു 45 റേഞ്ചിലുള്ള മൈലേജ് 40-45 ആ റേഞ്ചിലൊക്കെയാണ് മൈലേജും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്തത് രണ്ട് വണ്ടിയുടെ ഇലക്ട്രിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തോട്ട് നമ്മളെടുത്ത് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് N160 വന്നിട്ട് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡേ നൈറ്റ് റണ്ണിങ് DRLsഉം വരുന്നുണ്ട്. ടെയിൽ ലൈറ്റും വന്നിട്ട് LED ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ആർ ടി ആർ 160 ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും കൺവെൻഷൻ ടൈപ്പായിട്ടുള്ളൊരു LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. LED DRLs വരുന്നുണ്ട്. പിന്നെ LED ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അടുത്ത് നമുക്ക് രണ്ട് വണ്ടിയുടെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തോട് നോക്കുമ്പോഴത്തേനും N160 വന്നിട്ട് ഒരു പഴയ പോലെ തന്നെയുള്ളൊരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വരുന്നത്. കൂടുതൽ അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതേസമയത്ത് നമുക്ക് ആർ ടി ആർ 160 ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴായിരുന്നാലും മീറ്റർ കൺസോളിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നാവിഗേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അത്യാവശ്യം ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ തന്നെയാണ് നമുക്ക് ആർ ടി ആർ 160 4-wheel വരുന്നത്. അപ്പം മീറ്റർ കൺസോൾ ഇലക്ട്രിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തോട്ടൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് കാണാൻ കഴിയുന്നത് നമ്മുടെ ആർ ടി ആർ 160 തന്നെയാണ്. പിന്നെ അടുത്ത് കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ രണ്ട് വണ്ടിയിലും സ്പ്ലിറ്റ് സീറ്റ് ഫെസിലിറ്റിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. റൈഡർ സീറ്റും പില്ലിയൻ സീറ്റും വന്നിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ട് വണ്ടിയിലും വന്നിട്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ലുക്സിൻ്റെ ഡിസൈനിൻ്റെ സ്റ്റൈലിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേനും രണ്ട് വണ്ടിയിലും എനിക്ക് ഫീൽ ചെയ്യുന്ന പറയുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അപ്പം എൻ്റെ അടുത്ത് പേഴ്സണലി നോക്കുമ്പോൾ എനിക്ക് രണ്ട് ഡിസൈനും ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ ലുക്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ N160 വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് സെക്ഷനൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ MT15 ചെറിയൊരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ പ്രൈസിൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും N160 സിംഗിൾ ചാനൽ ABS വേരിയൻറ്റിന് വന്നിട്ട് ഏകദേശം 123,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS വന്നിട്ട് 128,000 രൂപയാണ് നമുക്ക് N160 റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേസമയത്ത് ആർ ടി ആർ 160 ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും അവർക്ക് ഡ്രം ബ്രേക്കിൻ്റെ വേരിയൻറ്റിന് വന്നിട്ട് 121,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ ചാനൽ ABS വരുന്നത് 123,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതേസമയത്ത് പിന്നെ അവർക്കൊരു TVS ഒരു സ്പെഷ്യൽ എഡീഷനും കൂടെ ഉണ്ട്. 127,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പം ഓൺ റോഡ് ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് 10,000 രൂപ ഇൻഷുറൻസ് പിന്നെ അങ്ങനെ കുറച്ച് ചില്ലറായിട്ട് നമുക്കൊരു 10,000-20,000 രൂപയും കൂടെ എക്സ്ട്രയും കൂടെ ആവുന്നുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ചിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആണോ അടുത്തൊരു വീഡിയോ ആണെന്നൊരു സ്റ്റേ സേഫ് റൈഡ് സേഫ് ആൻഡ് ബൂം.